വൃന്ദാവനത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തുകയാണ് എന്ന് വീണ്ടും ഗോസ്വാമി ക്ഷേത്ര ദർശനത്തിന് ഈ വഴികളിലൂടെ സഞ്ചരിച്ചു, യമുനയുടെ തീരത്തുകൂടി സഞ്ചരിച്ചു. എന്നാൽ ഒന്നോ രണ്ടോ തവണയല്ല, എത്രയോ നാളുകൾ സഞ്ചരിച്ചാലും തീരാത്ത, പറഞ്ഞു തീരാത്ത അത്രയും കാഴ്ചകൾ ഇവിടെ ഇനിയും ബാക്കിയുണ്ട്. വൃന്ദാവനത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇമ്ലി തലയിലാണ് അതിമനോഹരമായ കവാടത്തോടു കൂടിയുള്ള ഇമ്ലി തല. വൃന്ദാവനത്തിലെ ആകെയുള്ള 84 കോശം ഭൂമിയിൽ ഒരിടത്തും പുളിമരമില്ല. പക്ഷേ ഇമ്ലി തലയിൽ ഒരു പുളിമരമുണ്ട്. ആ പുളിമരം രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നതാണ്. അതിഗംഭീരമായൊരു ക്ഷേത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ മന്ത്രങ്ങളോടുകൂടി നമുക്ക് കാണാനാകും. ഇവിടെ തന്നെ നമുക്ക് ആദ്യം ആ പുളിമരത്തിന് ചുവട്ടിലിരുന്ന രാധാകൃഷ്ണന്മാരുടെ സാന്നിധ്യത്തെ ഇങ്ങനെ കാണാം. രാധാകൃഷ്ണന്മാർ ആ പുളിമരത്തിന് ചുവട്ടിൽ വൃന്ദാവനത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ച് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ യമുന ഒഴുകുകയായിരുന്നു. ഇന്ന് ആ യമുന വളരെയേറെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഒരു വഴിയും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ യമുനയുടെ തീരത്ത് രാധാകൃഷ്ണന്മാർ ഉല്ലാസിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുള്ള ലീലകളും ആടിയിരുന്ന, ആനന്ദത്തിന്റെ പരസ്പരം ആനന്ദത്തിന്റെ ശക്തിമൂർത്തി ഭാവങ്ങളായി മാറിയതിന്റെ പ്രദേശമാണ് ഇമ്ലി തല. ഇമ്ലി തല അതാ ഇപ്പോൾ ഒരു പുതിയ പുളിമരം നമുക്ക് കാണാം. ഈ പുളിമരം ഇപ്പോൾ പുതുതായി വന്നതാണ്. എന്നാൽ പഴയ പുളിമരം ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഗോസ്വാമിമാരുമായി വളരെയേറെ പ്രാധാന്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യ ഭൂമിയാണ് ഇത്. 1515 വൃന്ദാവനത്തിലേക്ക് എത്തിയ ചൈതന്യ മഹാപ്രഭു അക്രൂരഘാട്ടിലാണ് താമസിച്ചിരുന്നതെങ്കിലും നിത്യവും ചൈതന്യ മഹാപ്രഭു ഈ പുളിമരത്തിന് ചുവട്ടിലെത്തി ധ്യാനത്തിലിരിക്കുമായിരുന്നു. നിത്യവും ഇവിടെ വെച്ച് ഒരുപാട് പേർക്ക് കൃഷ്ണ അനുഭവങ്ങൾ നൽകുകയും ചെയ്തു ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ തുടർ സമ്പ്രദായങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ വൈഷ്ണവർക്കും ഈ ഇമിലി തല അല്ലെങ്കിൽ പുളിമരം വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ പുളിമരത്തിന്റെ തടി ഇങ്ങനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പഴയ ആ ഒരു പുളിമരത്തിന്റെ തടി ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ ആണ് ആ തടിയുള്ളത്. ഇതിനൊരു താഴെ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുത്തിരിക്കുകയാണ്. എന്നാൽ പുതിയൊരു പുളിമരം ഇവിടെ ഉണ്ടായി വരികയും ചെയ്തിരിക്കുന്നു. പക്ഷേ വേറൊരിടത്ത് നമുക്ക് പുളിമരം കാണാനാവില്ല. ഇവിടെ മാത്രമേ പുളിമരമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകാലത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശമായിരുന്നു ഈ പുളിമരത്തിന്റെ ചുവട്. ഇവിടെ ഇരിക്കുവാൻ രാധാറാണിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. പലപ്പോഴും കൃഷ്ണന് രാധാറാണിയെ കണ്ടില്ല എന്ന് തോന്നുമ്പോൾ, രാധാറാണിയെ കാണുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് രാധാറാണിയെ അന്വേഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടേക്ക് ഈ പുളിമരത്തിന്റെ ചുവട്ടിലാണ് വരാറുള്ളത്. ഒരിക്കൽ പുളിമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോഴും രാധയെ കണ്ടില്ല. അപ്പോൾ രാധയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഭഗവാൻ ഇവിടെ ഇരിക്കുകയും രാധേ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ ആ നീല നിറം മാറിയിട്ട് രാധയുടെ നിറമായി മാറി. അപ്പോഴാണ് രാധ അവിടേക്ക് വരുന്നത്. ഭഗവാന്റെ നിറം കണ്ട് രാധയും ഗോപികമാരും ഓടി അടുത്തേക്ക് എത്തി. ഓടി അടുത്തേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് രാധയെ രാധയെ ജപിച്ചപ്പോൾ എന്റെ നിറം ഇങ്ങനെ മാറിയതാണ് എന്ന്. ഇത് മനസ്സിലാക്കിയ രാധയും പിന്നീട് കൃഷ്ണവിരഹത്താൽ, കൃഷ്ണനെ കാണണമെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ കൃഷ്ണവിരഹ സമയത്ത് ഇതുപോലെ തന്നെ പുളിമരച്ചുവട്ടിലിരുന്നു എന്നും, ഇവിടെ ഇരുന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ച മാത്രയിൽ തന്നെ രാധയുടെ നിറം കൃഷ്ണന്റേതായി മാറിയെന്നും ഒരു ഐതിഹ്യം. ഈ ഐതിഹ്യത്തെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും രാധയും കൃഷ്ണനും രണ്ടല്ല എന്ന തത്വത്തിലേക്ക് നമ്മളെ നയിപ്പിക്കുന്ന, നമ്മളെ സഞ്ചരിപ്പിക്കുന്ന ആ വിശ്വാസങ്ങളെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ പുളിമരത്തിന്റെ ചുവട്ടിലെന്നല്ല, വൃന്ദാവനത്തിലെ ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ധ്യാനിച്ചാലും നമുക്ക് രാധയും കൃഷ്ണനും ഒന്നായി മാറുന്നത് അറിയാനാകും, ഒന്നു ചേർന്ന് വരുന്നത് അറിയാനാകും. ഏതായാലും ഈ പുളിമരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്ലി താല എന്ന ഈ പ്രദേശം വൃന്ദാവനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ നമുക്ക് നരസിംഹമൂർത്തിയുടെ രൂപമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നരസിംഹമൂർത്തിയുടെ രൂപമാണുള്ളത്. അകത്ത് വിഗ്രഹങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല എന്ന സൂചനയുള്ളത് കൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. അവിടെ ചൈതന്യ മഹാപ്രഭുവുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രം ശില്പരൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നരസിംഹമൂർത്തിയും കാണാം. ഇനി നമുക്കിവിടെ ഈ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ശില്പരൂപങ്ങൾ കാണാം. നമ്മൾ പറഞ്ഞല്ലോ, രാധാറാണി കൃഷ്ണവിരഹത്താൽ, ഏറ്റവും വിരഹഭാവത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണ 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 എന്ന് ജപിച്ചപ്പോൾ രാധയുടെ നിറം തന്നെ കൃഷ്ണന്റേതായി മാറിയെന്ന് ആ സങ്കല്പത്തെ വ്യക്തമാക്കി തരുന്ന രീതിയിൽ നമുക്കിവിടെ ആ കൃഷ്ണരൂപത്തിൽ, കൃഷ്ണന്റെ നിറത്തിൽ, നീല നിറത്തിൽ രാധാറാണിയെ കാണാം. ഇത് ഇമ്ലി തലയിലെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അതിനു മുന്നേ കൃഷ്ണൻ രാധാറാണിയെ ആലോചിച്ച് ധ്യാനത്തിലിരുന്നപ്പോൾ കൃഷ്ണന്റെ നിറം രാധാറാണിയുടേതായി മാറി എന്ന് പറഞ്ഞുവല്ലോ. ആ കൃഷ്ണൻ ദാ ഇങ്ങനെയും കാണാം, രാധാറാണിയുടെ നിറത്തിൽ. അപ്പോൾ രണ്ടും ഒന്ന് എന്ന സങ്കല്പത്തെ വ്യക്തമാക്കി തരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു ഈ പുളിമരത്തിന് ചുവട്ടിൽ ധ്യാനത്തിലിരുന്ന ആ ഒരു ജപത്തിലിരുന്നതിന്റെയും പ്രാർത്ഥനയിലിരുന്നതിന്റെയും, അതുപോലെ തന്നെ ഓരോരുത്തർക്കായി വൈഷ്ണവ തത്വങ്ങളെ പറഞ്ഞു കൊടുത്തതിന്റെയും ശില്പങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. അപ്പോൾ വൃന്ദാവനത്തിലെ വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഇമ്ലി തല. ഇമ്ലി തല എന്നാൽ ഈ പുളിമര ചുവട്. തേൻതുള്ളി തല എന്നും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ ശില്പങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല, കാരണം ഠാക്കൂർജിയുടെ ഫോട്ടോ എടുക്കരുത് എന്നുള്ള സൂചനകൾ വെളിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല.
ഇവിടുത്തെ കൃഷ്ണന്റെ രാസലീലയുമായി ബന്ധപ്പെട്ട രൂപങ്ങൾ കാണാം. ചിലത് ചിത്രങ്ങളും, അതായത് ചുവരിൽ ചിലത് ചിത്രങ്ങളായിട്ട് വരച്ചിരിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ശില്പങ്ങളായിട്ടും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുണ്ട് ഈ കാഴ്ച, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ. പിന്നെ വൃന്ദാവനത്തിൽ രാധാറാണിയുടെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതാ, രാധയിലൂടെ മാത്രമേ കൃഷ്ണനിലേക്ക് സഞ്ചരിക്കാനാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കി തരുന്ന ആ ഒരു ഭാവം, രാധാഭാവത്തെ നമുക്കിവിടെ കാണാനാകും. ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണഭാവത്തെ അറിഞ്ഞുകൊണ്ടുള്ള കൃഷ്ണ അവബോധം ലോകത്തിലേക്ക് നൽകിയതിൻ്റെതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുടെ ധാരാളം ശില്പങ്ങളാണ് ഇവിടെ. സകല ഘോരമൃഗങ്ങളുള്ള വനത്തിൽ പോലും കൃഷ്ണഭാവത്തോടുകൂടി, കൃഷ്ണഭക്തിയോടുകൂടി കീർത്തനങ്ങൾ ആലപിച്ച് നടന്നപ്പോൾ ആ മൃഗങ്ങൾ തങ്ങളുടെ ആ ഭീകരമായ സ്വഭാവം പോലും മറന്നിട്ട് ആ ഒരു ചൈതന്യത്തിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട ധാരാളമായിട്ടുള്ള ഭാവങ്ങൾ, അതുപോലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൽ നിറഞ്ഞു നിന്നത്, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും ഒക്കെയായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നതും ഭഗവാൻ ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഓരോരോ ഗോസ്വാമിമാർ ശിഷ്യത്വം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇമ്ലി തല, വൃന്ദാവനത്തിലെ പുളിമര ചുവട്, രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുളിമര ചുവടാണ് ഇവിടെ കാണാനുള്ളത്. ഇത് ആ ഒരു വൈഷ്ണവ സമ്പ്രദായങ്ങളുടെ രീതികൾ ഈ ഒരു വൃന്ദാവനത്തിനാകെ പഠിപ്പിച്ചു കൊടുത്ത കാലത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് ക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നാൽ ഭഗവത് പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ പാദങ്ങൾ കാണുമ്പോൾ രാധാറാണിയുടെ പാദമായി കാണാം, ശ്രീകൃഷ്ണ പാദമായി കാണാം, ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുപാദമായും കരുതാം. അങ്ങനെ എല്ലാം കരുതാനാകുന്ന ഒരു പാദമുണ്ട്. ആ പാദമുള്ളതിന് തൊട്ടു പുറകിലായിട്ട് തുളസിച്ചെടിയെയും നട്ടു സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു തുളസിച്ചെടിയുണ്ട്, വൃന്ദാറാണി സങ്കല്പത്തിൽ തുളസിച്ചെടിയുണ്ട്. തൊട്ടു താഴെയായി ഭഗവത് പാദം, ആ പത്മത്തിൽ ആ ഭഗവത് പാദം കാണാം. ഇതും ഇമ്ലി തലയിലെ പ്രത്യേകതയാണ്. ഈ പുളിമരച്ചുവട് നമുക്ക് രാധാറാണിയുടെ കൃഷ്ണപ്രേമത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. കൃഷ്ണന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആഹ്ലാദമായിരുന്നു രാധ എന്ന് പറഞ്ഞു തരട്ടെ. അവർ രണ്ടും രണ്ടല്ല, കൃഷ്ണയും രാധയും രണ്ടായി കാണരുതൊരിക്കലും, അത് ഒന്ന് തന്നെയാണ്. പരമാനന്ദത്തിന്റെ, പരമാത്മ ചൈതന്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ രണ്ട് സ്വരൂപങ്ങൾ രണ്ടായി നിന്ന് അവതാരം കൈക്കൊണ്ട് രണ്ട് ഭാവങ്ങളെ, പ്രകൃതി പുരുഷ ഭാവങ്ങളെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇമ്ലി തലയിൽ. ഇനി അകത്തെ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, അതിമനോഹരം, തൂവെള്ള വസ്ത്രം അണിഞ്ഞിട്ടാണ്, തൂവെള്ള വസ്ത്രത്തിൽ വെള്ളി നിറത്തിലുള്ള അലങ്കാരങ്ങളോടുകൂടിയുള്ള വസ്ത്രമാണ് ഇന്ന് ഇവിടെ രാധാറാണിയും അതെ ശ്രീകൃഷ്ണനും അണിഞ്ഞിരിക്കുന്നത്. കൃഷ്ണ ബലരാമന്മാരും അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ഒക്കെ വിഗ്രഹങ്ങൾ എല്ലാം വെളുത്ത നിറത്തിൽ അതിഗംഭീരമായിട്ടുണ്ട് അകത്തെ കാഴ്ച. പക്ഷേ അതിനനുവാദമില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ശ്രമിക്കുന്നില്ല. ആ വെളുത്ത നിറത്തിൽ മനോഹരമായ വിഗ്രഹങ്ങൾ അവിടെ നിലകൊള്ളട്ടെ. ഇവിടെ ഇതാ വീണ്ടും ആ ഒരു പാദസങ്കല്പം, അതായത് ചൈതന്യ മഹാപ്രഭുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 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 ആരാധനാ സമ്പ്രദായം കാണാം. അവിടെ നിന്ന് തുടങ്ങി വന്ന ഇങ്ങോട്ടുള്ള എല്ലാ ഗുരുപരമ്പരയിൽപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള എല്ലാ കൃഷ്ണ അവബോധ സമിതിയുടെയും അല്ലെങ്കിൽ കൃഷ്ണ അവബോധ സമ്പ്രദായങ്ങളുടെയും എല്ലാം ഒരു പ്രധാന പ്രദേശമായി ഇമ്ലി താല മാറുന്നത്, ഇത് നമുക്ക് പ്രധാനമായി പറഞ്ഞു തരുന്ന തത്വം ഒന്നാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, പരമമായ സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് നമുക്ക് കാണാനാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ വൃന്ദാവനത്തിലെ ഇമ്ലി താല ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ.
യമുനയുടെ തീരം. നമുക്ക് ഇവിടുത്തെ സ്വാമിജിയോട് അനുവാദം വാങ്ങി നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. വിഗ്രഹങ്ങൾ ചിത്രീകരിക്കാതെ ചുറ്റുവട്ടം കാണാം എമിലിത്താലയിലെ ക്ഷേത്രത്തിനകത്തെ. അപ്പോൾ ദാ ഇവിടെ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ചൈതന്യ മഹാപ്രഭു കീർത്തനങ്ങൾ ആലപിച്ച് ഭക്തിഭാവങ്ങളെ അറിഞ്ഞിരുന്നത്. ആ അതുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്സവ സമയത്തിലെയും അതുപോലെ തന്നെ ആ ഒരു തീർത്ഥസ്നാനത്തിൻ്റെയും ഒക്കെ ശില്പരൂപങ്ങൾ ധാരാളമായി കാണാം നമുക്ക്. അതുപോലെ തന്നെ ഹരിദാസ് സമാധി സ്ഥാനത്തിൻ്റെ ഒരു ചൈതന്യം, അതുപോലെയുള്ള ഐതിഹ്യങ്ങൾ ധാരാളമാണ്. അതുപോലെ തന്നെ മഹാപ്രഭുവിന് നിദ്രയാ സമയത്ത് ദർശനങ്ങൾ ഉണ്ടാകുന്നത്, ആ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശില്പങ്ങൾ, അതുപോലെ രാസലീലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ നിരവധി രൂപങ്ങൾ ഉണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ മാത്രം നമ്മൾ കാണിക്കുന്നില്ല. പ്രധാന ശ്രീകോവിലിൻ്റെത് അതിനെ ഠാക്കൂർജിയുടെ ചിത്രം വരരുത് എന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് സ്വാമിയിൽ നിന്ന് അനുവാദം വാങ്ങി നമ്മൾ അകത്തെ മാത്രം കാണിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യങ്ങൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ മനസ്സിലാവും. ചൈതന്യ മഹാപ്രഭുവിന്റെ തൊട്ടുപുറകിൽ രാധാറാണി അർദ്ധനാരീശ്വര ഭാവത്തിൽ ശരിക്കും രാധയും കൃഷ്ണനും പകുതി പകുതിയായി ചേർന്ന് നിൽക്കുന്ന ഭാവം, അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഉൾക്കൊണ്ടിരുന്നത്. രാധയും കൃഷ്ണനും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനാകുന്നത്. തീർച്ചയായിട്ടും രാധാകൃഷ്ണ സാന്നിധ്യം ഇവിടെ അറിയാനാകും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ കീർത്തനാലാപന സമയത്തെ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാനാകും. ഇത് സനാതന ഗോസ്വാമിയെ സ്വാഗതം ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പരിപാവനമായ ഭാവം കാണാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. സനാതന ഗോസ്വാമി തൻ്റെ ഗുരുവിനരികിൽ സർവ്വതും മറന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് രാധാകുണ്ടിൽ ചൈതന്യ മഹാപ്രഭുവിന് രാധാഭാവത്തെ ദർശിക്കുവാനായത് അതിൻ്റെ ഒരു ശില്പം കാണാം. അതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയാറുണ്ടായല്ലോ രാധാകുണ്ടിലാണ് ചൈതന്യ മഹാപ്രഭുവിന് ആദ്യം രാധാഭാവത്തെ ദർശിക്കുവാനായത്. അത് നമുക്ക് ഇവിടെ കാണാനാകുന്നു, രാധാഭാവത്തെ ഉൾക്കൊള്ളുവാനായ ചൈതന്യ മഹാപ്രഭു. ശരിക്കും ഇമിലിത്താലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇമിലിത്താലയിൽ വെച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയോട് പറഞ്ഞത്, കലിയുഗത്തിൽ ഞാൻ നിന്റെ ഉടലോടുകൂടി അവതാരം കൈക്കൊള്ളുമെന്ന്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ശരിക്കും രാധയുടെ ഉടലോടുകൂടിയിട്ടുള്ള കൃഷ്ണാവതാരമാണ് എന്നത് ആ ഒരു കാലത്ത് കൃഷ്ണകാലത്ത് തന്നെ കൃഷ്ണനാൽ തീരുമാനിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാണ് ഇമിലിത്താലയിലെ ഈ ക്ഷേത്രഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമ്മിലേക്ക് കുടിയിരുത്തിയ കൃഷ്ണ അവബോധം കാലാകാലങ്ങളിൽ നിലനിൽക്കട്ടെ. അതിന് ഈ പുളിമര ചുവട് വീണ്ടും ഇവിടുത്തെ കൃഷ്ണ സാന്നിധ്യത്തെ അറിയുക, രാധയും കൃഷ്ണനും ഒന്നെന്ന് മനസ്സിലാക്കുക, അവരൊരിക്കലും വേർപെട്ടിട്ടില്ല, വിരഹമില്ല അവരിൽ. കാരണം എന്ന് വെച്ചാൽ കൃഷ്ണൻ ഒരിക്കലും രാധയെ ഉപേക്ഷിച്ചു പോകുന്നില്ല. കാരണം ഒന്നായി നിൽക്കുന്ന ശക്തി രണ്ടു ഭാവത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതി പുരുഷ ഭാവങ്ങളെ പറഞ്ഞു തന്നതാണ് ആ പരമാത്മ ചൈതന്യം. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഈ പുളിമര ചുവട് ഒരു കാരണമാകട്ടെ.